ലോക്ക്ഡൌൺ കാലത്ത് അതിർത്തി വീണ്ടും വില്ലനായപ്പോഴും ചെക്ക് പോസ്റ്റിൽ വിവാഹം. തമിഴ്നാട് സ്വദേശിയായ യുവാവ് കുമളി ചെക്ക് പോസ്റ്റിൽ വെച്ച് കോട്ടയം സ്വദേശിനിക്ക് മിന്നുകെട്ടി. പൊതുപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ സാമൂഹിക അകലം പാലിച്ചായിരുന്നു വിവാഹം. സന്ദീപാണ് വിവരങ്ങൾ മനസ്സിലിരുന്നത്. സന്ദീപ്, അങ്ങനെയും ഒരു വിവാഹം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപി, ഇന്ന് രാവിലെയാണ് വിവാഹം നടന്നത്. ഈ തമിഴ്നാട് സ്വദേശിയായ പ്രദീപും അതുപോലെ തന്നെ കോട്ടയം സ്വദേശിനിയായ ഗായത്രിയും തമ്മിലുള്ള വിവാഹമാണ് കുമളി ചെക്ക് പോസ്റ്റിൽ അതിർത്തിയിൽ വെച്ച് നടത്തിയിട്ടുള്ളത്. ഈ വരന്റെ വീട്ടുകാർക്ക്, തമിഴ്നാട്ടിൽ നിന്ന് പോരുന്നവർക്ക് 5 പേരെ പാസ് എടുത്തിരുന്നു. എന്നാൽ ഈ വരന് ഈ സമയത്ത് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പാസ് ലഭിച്ചിരുന്നില്ല. കേരളത്തിലേക്ക് കടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എത്തി. അപ്പൊ മുഹൂർത്തം തെറ്റിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ അതിർത്തി ചെക്ക് പോസ്റ്റിലെത്തി ഇവിടെ വെച്ച് വിവാഹം നടത്തിയിരുന്നത്. സമീപത്തുണ്ടായിരുന്ന അമ്പലത്തിൽ നിന്ന് മാലകൾ പൂജിച്ച് കൊണ്ടുവന്ന് പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും അടക്കം നേതൃത്വത്തിലായിരുന്നു വിവാഹം നടത്തിയിരുന്നത്. വലിയ ഉദ്യോഗസ്ഥരടക്കമുള്ള കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും കൃത്യമായ സാമൂഹിക അകലമെല്ലാം പാലിച്ചുകൊണ്ട് നിരവധി ആളുകളുടെ ആശീർവാദം മേടിച്ച് ഇവർ വിവാഹിതരാകുകയായിരുന്നു. ഇതിനുശേഷം ഇവര് തമിഴ്നാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നു അതിർത്തിയിൽ എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്തരത്തിൽ ഒരു വിവാഹം അതിർത്തി മേഖലയിൽ നടന്നിട്ടുള്ളത്. ഈ ചെക്ക് പോസ്റ്റിലുള്ള ആൾക്കാർ കാക്കിയിട്ട് ഉദ്യോഗസ്ഥരൊക്കെ സഹായിക്കുന്നുണ്ട് കല്യാണത്തിന്. അപ്പൊ അവിടെയുള്ള ആൾക്കാരുടെ കൂടി സഹായത്തോടു കൂടി ആണ് കാര്യങ്ങൾ ഭംഗിയായത് അല്ലെ സന്ദീപ്? തീർച്ചയായിട്ടും അവിടെയുള്ള പൊതുപ്രവർത്തകരടക്കം ഒരു വിവാഹം, അവരുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിവാഹം എന്ന രീതിയിൽ ഈ ചടങ്ങിനെ ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് ഇവർ തന്നെയാണ് മുൻകൈയെടുത്ത് സമീപത്തുള്ള ക്ഷേത്രത്തിൽ പോയി മാലയടക്കം പൂജിച്ചു കൊണ്ടുവന്ന് വിവാഹം നടത്തുന്നതിന് നേതൃത്വം നൽകിയത്. വധൂവരന്മാരുടെ കുടുംബക്കാരെന്ന രീതിയിൽ തന്നെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും മാറി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. സന്ദീപ്, വിവാഹം കഴിഞ്ഞിട്ട് വധൂവരന്മാർ വരന്റെ വീട്ടിലേക്ക്, തമിഴ്നാട്ടിലേക്ക് പോയി അല്ലേ? തീർച്ചയായിട്ടും വിവാഹം കഴിഞ്ഞ ഇവിടെ നിന്ന് വിവാഹം കഴിച്ചതിന് ശേഷം ഇവരെ ഇരുവരും ചേർന്ന് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. തമിഴ്നാട്ടിൽ നിന്ന് കർശനമായിട്ട് അതുപോലെ കേരളത്തിലേക്ക് വരുന്നതിന് കർശന നിയന്ത്രണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തന്നെ ഒരു പ്രധാനമായി നമ്മൾ കാണേണ്ടതാണ്. കാരണം തമിഴ്നാട്ടിൽ കോവിഡ് വ്യാപനം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് തേനി ജില്ലയിൽ, ഇടുക്കി ജില്ലയോട് അതിർത്തി പങ്കിടുന്ന തേനി ജില്ലയിൽ വലിയ തോതിൽ ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തമിഴ്നാട് കേരള പോലീസുകൾ ചേർന്നുകൊണ്ട് ശക്തമായ നിരീക്ഷണവും അതുപോലെ ജില്ലാ ഭരണകൂടങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം മൂലമൊക്കെ ഇത്തരം കർശനമായ നിയന്ത്രണം തുടർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ആ സമയത്ത് പാസ് ലഭിക്കാതെ വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാൽ തമിഴ്നാട്ടിൽ നിന്നും ആളുകളെ കടത്തിവിടുന്നതിന് കർശന നിയന്ത്രണം തമിഴ്നാട് തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഭവം നടന്നത്. എന്തായാലും വളരെ മനോഹരമായി ആളുകളുടെ ഒരു വലിയ കൂട്ടായ്മയായി വിവാഹം മാറി. ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ അപ്പുറത്ത് ഒരു സാംസ്കാരികമായ ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത്രയ്ക്ക് ആവേശത്തോടെയാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും ഈ ഒരു ചടങ്ങിനെ ഏറ്റെടുത്ത് നടത്തിയത്. ഇതിനുശേഷം ഇവർ ഇരുവരും തമിഴ്നാട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്.